കേരളത്തിലെ ഇപ്പോഴത്തെ കനത്ത മഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പലപ്പോഴും സ്ത്രീകളും പെൺകുട്ടികളും വളരെയധികം ആർത്തവ സമയത്ത് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ പലയിടത്തു നിന്നും പല മെൻസ്ട്രൽ പ്രോഡക്ട്സും ആർത്തവത്തിനുള്ള പല പ്രോഡക്ട്സും ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ 3 വീഡിയോകളിൽ ഷെയർ ചെയ്തിരുന്നു. നാലാമത്തെ ഒരു പ്രോഡക്റ്റായ, കുറച്ച് പുതിയൊരു പ്രോഡക്റ്റായ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്ന ഫണലിന്റെ ഷേപ്പുള്ള അല്ലെങ്കിൽ ഒരു കുഴലിന്റെ ഷേപ്പുള്ള ഈ ഒരു കപ്പിനെയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സോ ഈ ഒരു മെൻസ്ട്രൽ കപ്പിന് എന്ത് വെച്ച് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ. അപ്പോൾ ഇത് റബ്ബർ പോലെ വളരെ സോഫ്റ്റും പെട്ടെന്ന് മടങ്ങാൻ പറ്റുന്നതും ചുളുങ്ങാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന കോൺടാക്ട് ലെൻസ് പോലെയും നമ്മുടെ ശരീരത്തിൽ സർജറി ശസ്ത്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെക്കുന്ന പല പ്രോഡക്ട്സും പോലെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോലും ഇത് 10ഓ 20ഓ കൊല്ലം ഇരിക്കാം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അപ്പം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് സാധാരണ നമ്മൾ പാഡ്, നമ്മൾ മുന്നേ കാണിച്ച പോലത്തെ തുണിയാണെങ്കിലും തുണി കൊണ്ടുള്ള പാഡാണെങ്കിലും നമ്മൾ ഒരേ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയുന്ന ഡിസ്പോസിബിൾ പാഡാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വെളിയിലോട്ട് രക്തം വന്നതിന് ശേഷമാണ് അതിനെ കളക്ട് ചെയ്യുന്നത്, ശേഖരിക്കുന്നത്. ഈ കപ്പിൽ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കപ്പിനെ ഘടിപ്പിച്ചാണ് രക്തം ശേഖരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു മോഡൽ കാണിക്കാം. ഇത് നമ്മുടെ യൂട്രസിൻ്റെ ഒരു മോഡലാണ്. സാധാരണ ഒരു സ്ത്രീയുടെ യൂട്രസിൻ്റെ സൈസ്, അതേ വലിപ്പത്തിലുള്ള ഗർഭപാത്രത്തിൻ്റെ അതേ വലിപ്പത്തിലുള്ള മോഡലാണ്. ഇതിനകത്ത് ഈ ഒരു ഭാഗത്തിനെ നമ്മൾ യോനി നാളം അല്ലെങ്കിൽ വെജൈന എന്ന് പറയും, വെജൈനൽ കെനാൽ എന്ന് പറയും. ഇതിൻ്റെ അറ്റ ഭാഗത്താണ്, അഗ്രഭാഗത്താണ് യോനി അഥവാ വെജൈന അല്ലെങ്കിൽ യോനി വായ എന്ന് പറയുന്നത്. സോ ഈ നമ്മളുടെ ശരീരത്തിൽ നോക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന ദ്വാരം, മൂത്രമൊഴിക്കുന്ന ഹോൾ ആദ്യത്തതും യൂറെത്ര എന്ന് പറയുന്നതും, അത് കഴിഞ്ഞ് തൊട്ട് താഴെയുള്ളതാണ് ഈ വെജൈന അല്ലെങ്കിൽ യോനി വായ എന്ന് പറയുന്ന ഈ ഒരു ദ്വാരം. അത് അതിൻ്റെ കുഴലാണിത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു കപ്പിനെ ഉള്ളിൽ കടത്തുന്നത്. ഈ കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വായ ഇത്രയും വലുതാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ മടക്കി ചെറുതാക്കുകയാണ്, ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് ചെറുതാക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വിരൽത്തുമ്പിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ. ഇതുപോലെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ, ഞാൻ ഈ കൈയിൻ്റെ ഭാഗമാണ് യോനിയുടെ വായയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് ഉള്ളിലോട്ട് കയറ്റാൻ ശ്രമിച്ചാൽ ഇതാ യോനിയുടെ വായയിലേക്ക് ഇതുപോലെ തിരികെ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉള്ളിലോട്ട് തള്ളിക്കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ടപ്പെന്നൊരു സൗണ്ട് ഇടയിൽ കേട്ടു. ആ ഒരു രീതിയിലാണ് ഈ ഒരു കപ്പ് തുറക്കുന്നത്. അപ്പോഴാണ് നമ്മൾ തുറക്കുന്നു എന്ന് അറിയുന്നത്. അതിനെ പിന്നെയും ഉള്ളിലോട്ട് തള്ളി കയറ്റുകയാണ്. അപ്പോൾ ഒന്നും കൂടെ കാണിക്കുകയാണ്, ഇതുപോലെ മടക്കി ഉള്ളിൽ കയറ്റി ഇത് ഇതുപോലെ മുന്നിൽ നിന്ന് കാണുമ്പോൾ തുറക്കുമ്പോൾ ആ ശബ്ദം കേൾക്കാം. ബാക്കി അതിനെ ഒന്നും കൂടെ തള്ളി ഉള്ളിലോട്ട് കയറ്റുകയാണ്. മുഴുവനുമായി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കണം. അപ്പോൾ ഈ ഒരു മോഡലിൽ കാണിക്കുമ്പോൾ ഈ നാളത്തിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇരിക്കും ആ കപ്പ്. ശരീരത്തിൻ്റെ വെളിയിൽ ഒട്ടും വരരുത്. അപ്പോൾ ഈ ഇത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് യോനിയുടെ ചുമരോട് ഇതൊരു സീൽ ഫോം ചെയ്യും. ഒരു സീൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രക്തം വെളിയിലോട്ട്, ആർത്തവ രക്തം വെളിയിലോട്ട് ലീക്ക് ചെയ്ത് ഒഴുകി ഇറങ്ങി വരില്ല. ഡ്രസ്സിലും ഒന്നും ആവില്ല. അതുപോലെ ഈ മഴയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും എവിടെയും കൂടുതൽ നനയാതിരിക്കാനും വളരെയധികം സഹായകരമായ ഒരു പ്രോഡക്റ്റാണിത്. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഇത് ഒരു 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം 20 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. നമ്മളൊരു 2 മുതൽ അല്ലെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം വരെയുള്ള നമ്മുടെ ആർത്തവത്തിൻ്റെ സമയത്ത് എല്ലാം കൂടെ ചേർത്ത്, എല്ലാ ദിവസത്തെയും പീരിയഡ്സിലെ ആർത്തവത്തിലെ രക്തം ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 20 ml മുതൽ 60 ml വരെയാണ് ഒരു സ്ത്രീ, ശരാശരി ഒരു സ്ത്രീയുടെ ആർത്തവ രക്തത്തിൻ്റെ വോളിയം. അപ്പോൾ ഇതൊരു 3 കപ്പ് അത്രയാണ് നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന ഒരു എമൗണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് നമുക്ക് 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഉപയോഗിക്കാം. ഒരു ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെയാണ് നമുക്ക് കൃത്യം ഇതെപ്പോൾ വെളിയിറക്കണം എന്നറിയുന്നത്. ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ കൃത്യം ഇതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിയുമ്പോൾ എന്തുകൊണ്ടും ഇത് വെളിയിൽ ഇറക്കണം. നിങ്ങൾക്ക് വളരെ വേഗം കപ്പ് വെളിയിൽ എടുക്കേണ്ടി വരും. 1 മണിക്കൂറോ 2 മണിക്കൂറിൽ കപ്പ് വെളി എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ബ്ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കപ്പ് വെളിയിൽ എടുക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഇപ്പോൾ കപ്പ് ഇതുപോലെ സീൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പ് പിടിച്ച് വലിക്കരുത്. പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനെ അത് വേദന അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധിക്കും.
ഈ കപ്പിന്റെ അടിഭാഗത്ത് ഒരു ഞെട്ടി പോലെ ഉണ്ട്, ഒരു ചെറിയൊരു സ്റ്റെം പോലെ ഉണ്ട്. ഇപ്പൊ കൈ ഉള്ളിൽ വെച്ച് അത് ആ ഒരു ഭാഗം തൊട്ട് കഴിഞ്ഞാൽ ആ അറ്റത്ത് ഒന്ന് പ്രസ് ചെയ്യണം, ഒന്ന് അമക്കണം, ഒന്ന് ചെറുതായി ഞെക്കിയിട്ട് അതിനെ ഒന്ന് ചുറ്റിക്കണം, ട്വിസ്റ്റ് ചെയ്യണം. അങ്ങനെ അതിനെ വെളിയിലോട്ട് പതുക്കെ, അപ്പോൾ ആ എയർ സീൽ ബ്രേക്ക് ആവും, സീൽ പൊട്ടുമ്പോൾ പതുക്കെ ഇതിനെ വെളിയിലോട്ട് എടുക്കാം. ഈ ഒരു പ്രോഡക്റ്റ് സ്ത്രീകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കുട്ടികളുള്ള സ്ത്രീകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ സംശയം പലർക്കും വരാം. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 17-18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവരുടെ യോനി ചർമ്മവും യോനിയുടെ വളർച്ചയും പൂർണ്ണമായി തീരുന്നതിന് ശേഷം ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഒരു 17-18 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല. ചെറിയ പെൺകുട്ടികൾ ഉപയോഗിച്ച് വരുന്നുണ്ട്, പക്ഷെ അത് കുറവാണ്. എന്തുകൊണ്ട് നമ്മൾ പറയുക, ഇതൊരു 17-18 വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾ എല്ലാവർക്കും ഉപയോഗിക്കാം, കുഞ്ഞുങ്ങളുണ്ടായവരോ കല്യാണം കഴിഞ്ഞവരോ എന്നൊരു നിർബന്ധം ഇതിനില്ല. അപ്പൊ ഇത് ഉള്ളിൽ കയറ്റുമ്പോൾ ഞാൻ കയറ്റുന്ന എങ്ങനെയെന്ന് കാണിച്ചു. ഇപ്പൊ കയ്യിലാകുമ്പോൾ കുറച്ച് സമയത്ത് ഞാൻ കയറ്റി കാണിച്ചപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നിക്കാണാം. അതിന് കാരണം കൈ ഡ്രൈ ആയതുകൊണ്ടാണ്. അത് നമ്മൾ ആർത്തവ സമയത്ത് യോനി ഭാഗത്ത് രക്തമുള്ളതുകൊണ്ട് അതിനൊരു ലൂബ്രിക്കേഷൻ കിട്ടും. അതും പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കപ്പിന്റെ വായ ഭാഗത്തിന് ചുറ്റുമായിട്ട് വെളിച്ചെണ്ണ തടവി വെക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും ഇത് ഉള്ളിൽ കയറ്റാൻ വളരെയധികം എളുപ്പമാണ്. ഈ കപ്പ് ആദ്യമായിട്ട് കിട്ടുമ്പോൾ തളച്ച വെള്ളത്തിൽ നിന്ന് കഴുകുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിലിന്റെ നിപ്പിൾ കഴുകുന്ന പോലെ തളച്ച വെള്ളത്തിൽ ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും ഇതിനെ തുണി കൊണ്ടോ വെറ്റ് വൈപ്സ് കൊണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ചോ ഇതിനെ തുടയ്ക്കാൻ പാടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കയ്യിലും കപ്പിലും ഒരു തുള്ളി പോലും സോപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സോപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ വെജൈന ഭാഗത്തിലുള്ള വെജൈന ഭാഗത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചില സമയത്ത് സാധിക്കും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക.